അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബാദ്. ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ പരിശുദ്ധ ഖുർആനെ കുറിച്ച് ഒരു ചർച്ച എന്നുള്ളത് വളരെ വലിയ സന്തോഷം നൽകുന്നതോടൊപ്പം ഈ കഴിഞ്ഞ 25 വർഷമായിട്ട് നടന്നു വരുന്ന ഈ ഖുർആൻ പ്രഭാഷണത്തിൻ്റെ തുടക്കം മുതൽ മറ്റൊരു തരത്തിൽ ആസ്വദിച്ച വ്യക്തിയാണ് ഞാൻ എന്നുള്ളതുകൊണ്ടുകൂടിയാണ് എനിക്ക് സന്തോഷം നൽകുന്നത്. നിങ്ങളുടെ ഖുർആൻ ക്ലാസ് എടുക്കുന്ന ഉസ്താദ് ഷാഫി ഉസ്താദ്, ഞങ്ങൾ മജ്മായിൽ പഠിക്കുന്ന ഫസ്റ്റ് വർഷം മുതൽ ഞങ്ങൾക്ക് കിതാബോധി തന്ന ഒരു ഉസ്താദ് കൂടിയാണ്. അന്ന് ഇവിടെ കൊണ്ടോട്ടി മസ്ജിദുൽ ഫത്തഹിൽ ക്ലാസ് തുടങ്ങുന്നത് ശരിക്കും ലൈവായിട്ട് ഞങ്ങൾ അവിടുന്ന് നിരീക്ഷിച്ച വ്യക്തികളാണ്. രാത്രി 1 മണി വരെ, പഴയ കാലത്തൊക്കെ പ്രഭാഷണങ്ങൾ ഉണ്ടാകുക രാത്രി 9 മണി 10 മണിക്കാണ് തുടങ്ങുക. ആ പ്രഭാഷണങ്ങളൊക്കെ കഴിഞ്ഞ് ഉസ്താദ് മജ്മായിൽ 1 മണിക്കും 2 മണിക്കും എത്തിയാൽ, ശനിയാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ ഉസ്താദ് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ 3:30-4 മണി വരെ ഇരുന്ന് തഫ്സീറുകൾ നോക്കും. ചില ദിവസങ്ങൾ, ചില ആഴ്ചകൾ എല്ലാ ദിവസങ്ങളും അങ്ങനെ നോക്കും. എല്ലാ തഫ്സീറും നോക്കി തീർത്തിട്ടുണ്ടാകും. ഏകദേശം ഒരു അന്നൊരു ഡയറി ഉണ്ടായിരുന്നു. ഇപ്പം ആ ഡയറി ഉണ്ടോ എന്നറിയില്ല. ആ ഡയറിയിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ടാവും. എന്നാൽ സുബേസ്കരിച്ചാൽ ഞങ്ങളുടെ സബക്കിന് വരും. ഇങ്ങനെ ഈ കൊണ്ടോട്ടി മസ്ജിദുൽ ഫത്തഹിലെ ക്ലാസ്സിനെ വളരെ ഗൗരവപൂർവം ഉസ്താദ് സമീപിച്ചതിൻ്റെ ഒരു റിസൾട്ടാണ് ലോകത്ത് ഇത്രയും ഇങ്ങനെ ഇത്രയും വലിയൊരു ഓഡിയൻസിന് പരിശുദ്ധ ഖുർആൻ മൊത്തം ക്ലാസ് എടുത്ത് കൊടുക്കാൻ മറ്റൊരാൾക്ക് കഴിഞ്ഞോ എനിക്കറിയില്ല. അതുകൊണ്ട് ഉസ്താദിനെ ആദരിക്കുന്ന ഈ വേദിയുമായി ബന്ധപ്പെട്ട ഈ സദസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷം ആമുഖമായിട്ട് ഞാൻ രേഖപ്പെടുത്തി. എൻ്റെ വിഷയത്തെക്കുറിച്ച് വളരെ ഹ്രസ്വമായി സംസാരിച്ച് ഞാൻ നിർത്തും. നമുക്കറിയാം ഈ പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് നേരത്തെ സജീർ ബുഖാരി ഉസ്താദിൻ്റെ അവതരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി. പരിശുദ്ധ ഖുർആനെ നമ്മൾ ഏത് നിലക്ക് സമീപിച്ചാലും ഖുർആനിന് മൊത്തം അതാണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. ഖുർആനെ സാമ്പത്തികമായിട്ട് നമ്മൾ സമീപിക്കുകയാണെങ്കിൽ ഖുർആൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ആയിരക്കണക്കിന് സാമ്പത്തികമായ പ്രിൻസിപ്പിൾസ്, തത്വങ്ങൾ, സിദ്ധാന്തങ്ങൾ ഖുർആൻ പറഞ്ഞു പോയിട്ടുണ്ട്. ഖുർആനിലെ എവിടെ ഏത് ആയത്ത് നോക്കിയാലും അതിനെ സാമ്പത്തിക ശാസ്ത്രവുമായിട്ട് ബന്ധിപ്പിക്കാനും വളരെ സുഖമാണ്. അതുകൊണ്ട് തന്നെ ആധുനികമായിട്ട് നടക്കുന്ന സാമ്പത്തികമായ ചർച്ചകളിലൊക്കെ പരിശുദ്ധ ഖുർആനിന് വളരെ വ്യക്തമായൊരു ഇടം നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇപ്പോൾ അമേരിക്കയുടെ ഡോളറുണ്ട്, ആ ഡോളറിൻ്റെ ബാക്ക് വശത്ത് എടുത്തു നോക്കിയാൽ അതിന്മേ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്നുള്ളതാണ്. ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആശ്രയിക്കുന്നത്, നമ്മൾ ഇതാക്കുന്നത് എന്നുള്ളത്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയൊരു കളവാണ് എന്നാണ് പറയുന്നത്. ലോകത്ത് കോടിക്കണക്കിന് നോട്ടുകളുടെ ബാക്കുകളിൽ അടിക്കപ്പെട്ട ഒരു വാക്ക്, ആ വാക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ കളവ്. കാരണം എന്താ, അമേരിക്കയുടെ ക്യാപിറ്റലിസമാണ് വാഴുന്നത്, അവിടെ ദൈവത്തിനൊരു പ്രസക്തിയില്ല. അമേരിക്കയിലെ ക്യാപിറ്റൽ സിദ്ധാന്തങ്ങൾക്കോ അല്ലെങ്കിൽ അമേരിക്കൻ പൊളിറ്റിക്സിനോ അമേരിക്കയിലെ ആളുകൾക്കോ ദൈവത്തോട് തീരെ പ്രതിപത്തിയില്ലാത്തവരാണ് അവിടെ മഹാഭൂരിഭാഗവും. അങ്ങനെയുള്ളൊരു നാട്ടിൽ ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്ന് ഡോളറിൻ്റെ ബാക്കിൽ എഴുതി വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം അതിന് ഏറ്റവും കൂടുതൽ അന്വർത്ഥമായി ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മുടെ ഇസ്ലാമിന് മാത്രമാണ്. കാരണം ഇസ്ലാം എന്നുള്ളത് മറ്റുള്ള എല്ലാ പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്നും മതങ്ങളിൽ നിന്നും വേറിട്ടുകൊണ്ട് വളരെ വ്യക്തമായൊരു സിസ്റ്റം, അള്ളാഹുവിൽ അർപ്പിക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ പരിചയപ്പെടുത്തി. ലോകത്ത് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റമാണ് എന്നിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന, മുതലാളിത്ത സിസ്റ്റമാണ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ലോകം ഉണ്ടായ അന്ന് മുതൽ ഇന്ന് വരെ വ്യത്യസ്തമായ സിസ്റ്റങ്ങൾ ഇവിടെ വന്നുപോയിട്ടുണ്ട്. പക്ഷെ ഒരു മതത്തിന് എല്ലാ മേഖലയിലും ഒരു സംവിധാനത്തെ പ്രദാനം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഇസ്ലാം മാത്രമാണ്. നമുക്കൊരു രാഷ്ട്രീയ സംവിധാനമുണ്ട്, എങ്ങനെയാണ് രാഷ്ട്രം ഭരിക്കേണ്ടത്, എങ്ങനെയാണ് പ്രജകളെ ഭരിക്കേണ്ടത്, രാഷ്ട്രവും പ്രജകളും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, എങ്ങനെയായിരിക്കണം ലോകത്തിൻ്റെ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്ന വ്യക്തമായൊരു സംവിധാനം, സിസ്റ്റം നമ്മുടെ മതം പരിചയപ്പെടുത്തി. ഇത് മറ്റൊരു മതവും പരിചയപ്പെടുത്തിയിട്ടില്ല. ഇതുപോലെ നമുക്കൊരു ശക്തമായൊരു സാമ്പത്തിക സംവിധാനം ഇസ്ലാം പരിചയപ്പെടുത്തി, ഖുർആൻ പരിചയപ്പെടുത്തി. ഈ ഖുർആനിൽ നമ്മൾ ഈ കാണുന്ന ഈ ചെറിയ പുസ്തകം
ലോകത്ത് എക്കണോമിക്സിന്റെ പുസ്തകങ്ങൾ ഈ ഹാളിൽ കൊടുന്ന് നിറച്ചു വെച്ചാൽ തീരൂല, എന്നിട്ടും എക്കണോമിക്സ് അങ്ങാനും പരാജയമാണ്. ലോകത്തിലെ മുഴുവൻ എക്കണോമിക്സും പരാജയമാണ്. ലോകം എന്നും കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ ഇത്രയും പോകുന്ന ഒരു ഗ്രന്ഥത്തിൽ ഇതിൻ്റെ അപ്പുറത്ത് എക്കണോമിക് പ്രിൻസിപ്പിൾ, സാമ്പത്തികമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഈ സാമ്പത്തിക മേഖലയിലും പരിശുദ്ധ ഖുർആൻ സംവിധാനിച്ച സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാകുന്നത്. ഇപ്പൊ രണ്ട് സിസ്റ്റങ്ങളാണ് ലോകത്ത് സാമ്പത്തിക സിസ്റ്റങ്ങളായിട്ട് പരിചയപ്പെടുത്തുന്നത്. അതിൽ ഒന്നാമത്തെ സിസ്റ്റത്തിന് നമ്മൾ പറയുക കൺവെൻഷണൽ സിസ്റ്റം എന്നാ, പാരമ്പര്യ സിസ്റ്റം എന്നുള്ളത്. യഥാർത്ഥത്തിൽ പാരമ്പര്യ സിസ്റ്റം എന്നുള്ളത് നമ്മുടെ ഇന്ന് ഈ കാണുന്ന ബാങ്കുകൾ, ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സാമ്പത്തിക സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ഈ കൺവെൻഷണൽ സിസ്റ്റം. യഥാർത്ഥത്തിൽ അതിൻ്റെയും 1000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് നടപ്പാക്കിയ ഒരു സിസ്റ്റമാണ് പരിശുദ്ധ ഖുർആന്റെ സിസ്റ്റം എന്നുള്ളത്. എല്ലാ മേഖലകളിലും ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് നമ്മൾ മറിച്ചു നോക്കിയാൽ അതിൽ എന്തെല്ലാം കാണുന്നത്, ഇന്ന് പണപ്പെരുപ്പം കൂടി കുറഞ്ഞു, അല്ലെങ്കിൽ അവിടെ പിന്നെ ബാങ്ക് പൊളിഞ്ഞു, ബാങ്ക് ഇല്ലാതെയായി, അല്ലെങ്കിൽ ഷെയർ വിറ്റു, ഷെയർ വാങ്ങി, അല്ലെങ്കിൽ ബോണ്ട് ഗവൺമെൻറ് ഇറക്കി. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിലൊന്നും പരിശുദ്ധ ഖുർആൻ ഇടപെട്ടിട്ടില്ല എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ വളരെ വിശദമായിട്ട് സംസാരിച്ച ഇന്ന് ലോകത്ത് ഒറ്റ ഉദാഹരണം പറയാം. ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, പണപ്പെരുപ്പം എന്നുള്ളത്. എന്താണ് ഈ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ? പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ സാധനങ്ങളുണ്ട്, പക്ഷെ സാധനങ്ങളുടെ വില ഇങ്ങനെ കൂടുന്നു. ഇന്നിപ്പോ ഒരു കിലോ അരിക്ക് 30 രൂപയാണ് എന്ന് വെക്കുക, നാളെ ആ കിലോ അരിക്ക് 35 രൂപയാണെങ്കിൽ അതിൻ്റെ പറയുന്ന പേരാണ് ഇൻഫ്ലേഷൻ എന്നുള്ളത്. സാധനം ഇടാതെ ഒരു കിലോ അരി തന്നെയാണ്, പക്ഷെ വില ഇങ്ങനെ കൂടിപ്പോകുന്നു. ഇതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? പരിശുദ്ധ ഖുർആന് വളരെ കൃത്യമായി പറഞ്ഞ നിയമങ്ങളെങ്ങാനും പാലിച്ചിരുന്നുവെങ്കിൽ ലോകത്ത് ഇന്ന് കാണുന്ന പണപ്പെരുപ്പം എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉദിക്കില്ലായിരുന്നു. ഇങ്ങനെ 1000 കണക്കിന് ഉദാഹരണങ്ങൾ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ നിന്ന് എടുത്തു കാണിക്കാൻ കഴിയും എന്നുള്ളതാണ് വസ്തുത. ഇപ്പൊ നമ്മൾ എക്കണോമിക്സ് പഠിച്ച അല്ലെങ്കിൽ മറ്റു പല സബ്ജക്റ്റും പഠിച്ച ആളുകളായിരിക്കും എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. നമ്മളൊക്കെ പഠിക്കും, ഇത് ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആണ് ഇത് ഇവിടെ ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയത്, അത് നമ്മൾ സമ്മതിക്കും ചെയ്യും. നമ്മൾ സോഷ്യോളജി പഠിച്ചാലും പൊളിറ്റിക്സ് പഠിച്ചാലും എക്കണോമിക്സ് പഠിച്ചാലും ഇങ്ങനെ ഏത് സബ്ജക്റ്റ് പഠിച്ചാലും ഗ്രീക്ക് ഫിലോസഫേഴ്സിന് പറയും, സോക്രട്ടീസോ അരിസ്റ്റോട്ടിലോ പ്ലാറ്റോയോ അല്ലെങ്കിൽ ഇങ്ങനെ പലരും പറയും. എന്നിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് വരുന്നത് അതിൻ്റെ കാലത്തുള്ള ഒരു വലിയൊരു സഹസ്രാബ്ദങ്ങളോട് ഒഴിവാക്കിയിട്ട് നേരെ വരുന്നത് പിന്നെ യൂറോപ്പിലേക്കാണ്. ഇപ്പം എക്കണോമിക്സിലും അങ്ങനെ തന്നെയാണ്. ആഡം സ്മിത്ത് ആണ് എക്കണോമിക്സിന്റെ പിതാവ് എന്നാ പറയുക. ആഡം സ്മിത്ത് കാരണം 1700കളിൽ ജീവിച്ച ഒരു മനുഷ്യനാണ്. 1700 മുമ്പ് ലോകത്ത് എക്കണോമിക്സ് ഇല്ല എന്ന് ആരെങ്കിലും പറയോ? ആ അത്രയും വലിയ കാലത്തെ ലോകം എന്നും വിസ്മരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ 1700 എന്ന് പറഞ്ഞാൽ AD 1700 മുമ്പ് രചിക്കപ്പെട്ടതാണ് നമ്മുടെ ഫത്തുഹുൽ മുയിൻ അടക്കം. നമ്മുടെ ഫത്തുഹുൽ മുയിൻ അടക്കം, ഈ ഫത്തുഹുൽ മുയിൻ മുതൽ ലോകത്തുള്ള 100,000,000 ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ അതിൻ്റെ 1/4 അല്ലെങ്കിൽ 1/3 ഭാഗം ഇത്തരം സാമ്പത്തിക പ്രിൻസിപ്പിൾസാണ് പറയുന്നത്. ഓരോ വരിയിലും 1000 പ്രിൻസിപ്പിൾസ് ഒളിഞ്ഞെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ പരിശുദ്ധ ഹദീസ് ഇഷ്ടം പോലെ 1000 കണക്കിന് വചനങ്ങൾ ഹദീസുകളിൽ കാണാം, പരിശുദ്ധ ഖുർആനിൽ കാണാം. അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും, ഞാൻ പറഞ്ഞു വരുന്നത് അതാണ്, ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിശുദ്ധ ഖുർആൻ പരിഹാരമാണ്. പ്രത്യേകിച്ചും നമ്മുടെ പിന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഓരോന്നും എടുത്തു നോക്കിയാലും പരിശുദ്ധ ഖുർആൻ അതിനൊക്കെ പരിഹാരമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്തും, സമയം വളരെ കുറവാണ്. ഇപ്പോൾ നമ്മൾ ഇന്ന് ഇങ്ങനെ കൊണ്ടോട്ടി അങ്ങാടിയിൽ പോയി നോക്കിയിട്ട് ഇവിടുത്തെ ഏറ്റവും കമനീയമായ ഓഫീസ് ഏതാന്ന് പോയി നോക്കിയാൽ ബാങ്കിൻ്റെ ഓഫീസാണ് കാണാം. ഇവിടെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പല ബിസിനസ്സും നടത്തുന്നുണ്ട്, പല ഓഫീസുണ്ട്. ഈവൻ എയർപോർട്ടിലില്ലാത്ത സൗകര്യങ്ങൾ പോലും ഇവിടുത്തെ എല്ലാ ബാങ്കിൻ്റെ ഓഫീസിലുണ്ടാവും. എന്തുകൊണ്ടാണ് അത്? ഒരൊറ്റ ബാങ്കും ലോകത്ത് നഷ്ടം സഹിക്കേണ്ടി വരില്ല. ബാങ്കുകൾക്ക് നഷ്ടം സഹിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർ അത്രമാത്രം അതിൽ ക്രമക്കേട് നടത്തുന്നതുകൊണ്ടാണ്. കാരണം കൊടുക്കുന്ന പൈസയുടെ എത്രയോ ഇരട്ടി തിരിച്ചു കിട്ടുന്നു, പാവങ്ങളുടെ സ്വത്ത് മൊത്തം കൊള്ളയടിക്കുന്നു, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നുള്ള പേരിൽ, കൂട്ടുപലിശ എന്നുള്ള പേരിൽ ഇഷ്ടം പോലെ പൈസ വാരിക്കൂട്ടുന്നു. ഇങ്ങനെ ലോകത്ത് ഏറ്റവും, നിങ്ങൾ കോഴിക്കോട് പോയിട്ട് ഇപ്പോഴല്ല, പഴയ കാലത്ത് ഏറ്റവും വലിയ ബിൽഡിംഗ് ഏതാണെന്ന് നോക്കിയാൽ മർക്കസ് കോംപ്ലക്സ് ഒന്നും അല്ലായിരുന്നു. മർക്കസ് കോംപ്ലക്സിനെക്കാട്ടിലും വലിയ ബിൽഡിംഗ് ആയിരുന്നു ബാങ്കുകൾക്കൊക്കെ ഉണ്ടായിരുന്നത്.
ഇങ്ങനെയാണ് ലോകത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും ഉണ്ടായിരുന്നത്. ഇത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ജനങ്ങൾ അത്രമാത്രം കൊള്ളയടിക്കുകയാണ് ബാങ്ക്. എന്തിൻ്റെ പേരിൽ? പലിശയുടെ പേരിൽ. യഥാർത്ഥത്തിൽ ഈ പലിശയുടെ സ്വഭാവം എന്താ? ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. ഈ പണം കൊടുത്ത് പണം വാങ്ങുക എന്നുള്ളതാണല്ലോ പലിശ. പണം കൊടുക്കുന്നു, ഞാൻ 100 രൂപ കൊടുക്കുന്നു, അതിന് പകരം 110 രൂപ വാങ്ങുന്നു, അപ്പൊ ഞാൻ പലിശ സ്വീകരിക്കുന്നു. പരിശുദ്ധ ഇസ്ലാമിൽ ഇതിനെ കുറിച്ചുള്ള നിലപാടെന്താ? പണം എന്നുള്ളത് ഇമാം ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇമാം വസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അതുപോലെ ധാരാളം മഹാന്മാർ പറയുന്നുണ്ട്. പണത്തിനൊരു പ്രത്യേകത ഉണ്ട്, വേറെ സംഗതികൾക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത. എന്താ? പണം എന്നുള്ളത് ഉപേക്ഷിച്ചാലേ അതിൻ്റെ ഉപകാരം ഉണ്ടാവും. എൻ്റെ കയ്യിൽ ഒരു 10,000 നിറയെ പണം ഉണ്ട്, ഒരു ഉപകാരവും ഇല്ല എനിക്ക് അതിൻ്റെ മേലെ. ഞാൻ കിടന്നുറങ്ങൂല, എനിക്കത് തലയണാക്കാൻ പറ്റൂല, എനിക്കത് ഗ്ലാസ് കൊണ്ടും ഈ വെയിൽ വരുന്നുണ്ട് അതുകൊണ്ട് ജനലിൻ്റെ ഗ്ലാസ് മൂടാൻ പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഒഴിവാക്കിയാലേ അതുകൊണ്ടുള്ള ഉപകാരം കിട്ടും. എന്നാൽ വേറെ ഏത് സംഗതിയോ, ഏത് സംഗതിയും നമ്മളെ കയ്യിലുണ്ടെങ്കിലേ നമുക്ക് ഉപകാരം ഉണ്ടാവൂ. പണം എന്നുള്ളത് ഉപേക്ഷിച്ചാൽ കിട്ടുന്ന ഒരു സാധനമാണ് അതിൻ്റെ ഉപകാരം എന്നുള്ളത്. പണമല്ലാത്ത എല്ലാ സംഗതികളും നമ്മൾ കയ്യിൽ വെച്ചാൽ കിട്ടുന്ന ഒരു സംഗതിയാണ്. ഇതുകൊണ്ട് എന്താ നമുക്ക് മനസ്സിലാക്കേണ്ടത്? പണം എന്നുള്ളത് ഒരു സാധാരണ ഒരു പ്രൊഡക്റ്റ് അല്ല. സാധാരണ പ്രൊഡക്റ്റ് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു ഒരു ഗുഡ്സ് അല്ല, ഒരു സാധനമല്ല. പണം എന്നുള്ളതിന് ആധുനിക എക്കണോമിക്സ് ഒരു സാധാരണ പ്രൊഡക്റ്റായി കണ്ടു എന്നുള്ളതാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം. പരിശുദ്ധ ഖുർആൻ നമ്മളെ മുന്നിൽ പരിചയപ്പെടുത്തുന്ന ഈ പണം അല്ലെങ്കിൽ നഖദ് എന്നുള്ളത് അതൊരു സാധാരണ പ്രൊഡക്റ്റ് അല്ല. ഇപ്പോൾ ഉദാഹരണം, 3 കാരണങ്ങളാണ് പരിശുദ്ധ ഖുർആനെ നിർത്തുന്നത്. ഇമാം വസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരുപാട് മഹാന്മാർ പറയുന്നുണ്ട് 3 കാരണങ്ങൾ. ഒന്നെന്താ? ഇപ്പോൾ പണം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണത്തിന് സ്വന്തമായ ഒരു ഉപയുക്തത അല്ല. ഇൻട്രിൻസിക് യൂട്ടിലിറ്റി എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷ് പറയാം. അതിന് പിന്നെ സ്വയമായിട്ടുള്ളൊരു ഉപയോക്തം. അപ്പം ഈ മൈക്കിനൊരു സ്വയം ഉപയുക്തത ഉണ്ട്, ഇതിലൂടെ സംസാരിച്ചാൽ എല്ലാവരും കേൾക്കും. ഈ സ്റ്റാൻഡിനൊരു ഉപയുക്തത ഉണ്ട്, ഇങ്ങനെ ലോകത്തെ എല്ലാത്തിനും ഒരു ഉപയുക്തത ഉണ്ട്. പണത്തിൻ്റെ ഉപയോഗം എന്താ? പണത്തിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ബാക്കിയുള്ളത് ലോകത്തുള്ളത് മൊത്തം സമ്പാദിക്കാൻ കഴിയും. എന്നാൽ അതിന് സ്വന്തമായിട്ടൊരു ഉപയോഗമില്ല എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുക. മീഡിയം ഓഫ് എക്സ്ചേഞ്ച് പറഞ്ഞാൽ അതിനെ കൊണ്ട് നമുക്ക് എന്തും നേടിയെടുക്കാൻ കഴിയും, അതിനൊരു സ്വന്തമായിട്ട് ഉപയോഗമില്ല. നമ്മുടെ കിതാബുകളിലൊക്കെ അതിന് പറയുക ജിൻസുൽ അസ്മാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മെഷർ ഓഫ് വാല്യൂ എന്നാണ്. നമുക്ക് ലോകത്തുള്ള എന്തിനും മെഷർ ചെയ്യാൻ കഴിയും. ഇപ്പൊ ഈ സ്റ്റാൻഡിന്റെ വില, ഈ സ്റ്റാൻഡിന്റെ വില 10 മൈക്കിന്റെ വില എന്ന് ആരും പറയില്ല. ഇതിന് എത്ര രൂപ എന്ന പണത്തിലൂടെ നമ്മൾ മെഷർ ചെയ്യുള്ളൂ. അതിനാണ് മെഷർ ഓഫ് വാല്യൂ എന്ന് പറയുക. ഇങ്ങനെ സ്വന്തമായി ഉപയോക്തത ഇല്ലാത്ത ഒരു സാധനമാണ് പണം. ആ പണത്തെ മറ്റൊരു പണം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ട്രേഡ് ചെയ്യരുത് എന്ന് ലോകത്തെ എക്കണോമിക്സ്റ്റുകൾ തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ കെയ്നസ് എന്ന് പറയുന്ന അമേരിക്കൻ എക്കണോമിസ്റ്റ് ഉണ്ട്, അദ്ദേഹം ഇൻട്രസ്റ്റിനെതിരാണ്. ഇങ്ങനെ ലോകത്ത് ഇഷ്ടം പോലെ ആളുകൾ പറയുന്നുണ്ട്, ഇത് ഇസ്ലാം എത്ര വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. ഇനി മറ്റൊരു കാരണം ഞാൻ പറയാം, പണം എന്നുള്ളത് ക്വാളിഫിക്കേഷനെ സ്വീകരിക്കൂല. ഇപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു 10 രൂപ തന്നു നോക്കുക, അത് പഴയൊരു 10 രൂപ ആയിരുന്നു. അപ്പൊ നിങ്ങൾ എനിക്ക് 10 രൂപ തിരിച്ചു തരുമ്പോൾ പഴയ തന്നെ തിരിച്ചു തരൂല, പുതിയത് തിരിച്ചു തന്നാലും നിങ്ങൾക്കൊരു നഷ്ടമില്ല. പഴയത്, പുതിയത്, ചെറിയത്, വലുത്, ഇങ്ങനെയുള്ള ഒരു ക്വാളിഫിക്കേഷനും ക്വാളിറ്റീസിനെയും സ്വീകരിക്കുന്നതല്ല പണം എന്നുള്ളത്. എന്നാൽ പ്രൊഡക്റ്റ് ആണെങ്കിലോ, അത് പഴയത്, പുതിയത്, നല്ലത്, മുന്തിയത് എന്ന് പറയുന്ന വ്യത്യസ്ത ക്വാളിറ്റീസുകളെ സ്വീകരിക്കും. ഇങ്ങനെ വ്യത്യസ്ത ക്വാളിറ്റീസിനെ സ്വീകരിക്കാത്തതാണ് പണം എന്നുള്ളത്. മൂന്നാമത്തെ ഒരു കാരണം ഇമാം വസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, പണം എന്നുള്ളത് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റൂല. ഇപ്പൊ ഞാന് ഒരു 10 രൂപ നിങ്ങൾക്ക് തന്നാൽ ആ 10 രൂപ തന്നെ എനിക്ക് തിരിച്ചു തരണം എന്ന് ലോകത്ത് ആരും പറയില്ല. പണം എന്നുള്ളത് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാരണങ്ങളാൽ പരിശുദ്ധ ഖുർആന്റെ ഭാഷയനുസരിച്ച് ഇമാം വസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, പണം എന്നുള്ളതിനെ ഒരു പ്രൊഡക്റ്റായിട്ട്, കമ്മോഡിറ്റി ആയിട്ട്, ഗുഡ്സ് ആയിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ബാങ്കുകളൊക്കെ, നമ്മൾ ബാങ്ക് എന്ന് അതിന് പേരിടുക എന്നേ ഉള്ളൂ. എവിടെയാ ബാങ്ക് പേരിൽ എന്തർത്ഥമാണുള്ളത്? യഥാർത്ഥത്തിൽ ഒരു മാർക്കറ്റാണ്. പണത്തിന് പകരം പണം സ്വീകരിക്കുന്ന ഒരു മാർക്കറ്റാണ് നമ്മുടെ ബാങ്കുകൾ എന്നുള്ളത്. ഇത് ഇസ്ലാം സമ്മതിക്കുന്നില്ല. അപ്പൊ അടിസ്ഥാനപരമായിട്ട് ലോകത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്നുള്ളത് പണത്തിന് പകരം പണം ട്രേഡ് ചെയ്തിട്ട് കൂടുതൽ പണം സ്വീകരിക്കുക എന്നുള്ള ഖുർആന് പറഞ്ഞതിൻ്റെ എതിരായിട്ടുള്ള ഒരു സ്വഭാവമാണ് ലോകം സ്വീകരിച്ചു വന്നത്. അതുകൊണ്ടാണ് ലോകത്തുണ്ടായ മുഴുവൻ പ്രശ്നങ്ങളും ഉണ്ടായത്. ഇപ്പോൾ 1930കളിൽ ലോകത്ത് ഏറ്റവും വലിയൊരു റിസഷൻ ഉണ്ടായി. റിസഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ
ഭയങ്കര സാമ്പത്തിക വ്യവസ്ഥ മൊത്തം തകർന്നു പോയി, 2007 തകർന്നു പോയി, നമുക്കൊക്കെ ഓർമ്മ ഉള്ളതാണ്. അതിൽ പിന്നെ ഇന്ത്യ ഒരല്പം അന്ന് മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ കുറച്ച് പിടിച്ചു തന്നു, പക്ഷെ അമേരിക്ക ഒക്കെ പറ്റ തകർന്നു പോയി. ഇതിലൊന്നും കുടുങ്ങാത്ത രാഷ്ട്രങ്ങൾ ഏതാ? യഥാർത്ഥത്തിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അതിൽ കുടുങ്ങാകുന്നത്? അവരും പഴയ സാമ്പത്തിക വ്യവസ്ഥിതി എന്ന് പറയുന്ന പലിശാധിഷ്ഠിത സാമ്പത്തിക വ്യവസ്ഥിതിയിൽ അവരും ഇൻവോൾവ് ആണ്, അവർ ഉൾപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിലും അവർ വേണ്ടത്ര അതിൽ സജീവല്ല. ഇസ്ലാമിക സാമ്പത്തിക സിസ്റ്റവും കൂടിയും അവർ നടപ്പിലാക്കി തുടങ്ങിയത് കൊണ്ടാണ് അതിൽ പൂർണ്ണമായിട്ടും അകപ്പെടാതിരുന്നത്. എന്തുകൊണ്ടാണ് ഈ ആധുനിക സാമ്പത്തിക വ്യവസ്ഥ ഇത്രമാത്രം തകർന്നു പോകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണം ഉണ്ട്, പണത്തെ ഇങ്ങനെ പണത്തിന് പകരം പണത്തിനെ സ്വീകരിക്കുന്ന പരിശുദ്ധ ഖുർആന്റെ സിദ്ധാന്തങ്ങൾക്ക് നേരെ എതിർ പ്രവർത്തിച്ചു എന്നുള്ളതോടൊപ്പം തന്നെ അവര് വളരെ വൃത്തിയില്ലാതെ. ഇപ്പോ ഒരു ഉദാഹരണം ഞാൻ പറയാം, സമയമല്ല, സമയം ഒരുപാട് അതിക്രമിച്ചു പോയി. ഇപ്പൊ നമ്മളൊക്കെ കേൾക്കുന്നതാണ് മൈസിർ എന്നുള്ളത്, ഗാംബ്ലിംഗ് എന്നാണ് പറയുക. സ്റ്റോക്ക് മാർക്കറ്റില് അതുപോലെ എല്ലായിടത്തും നമ്മൾ കാണുന്നതാണ്. ഇപ്പോ ഇങ്ങനെ പണം കൂടുതൽ നിക്ഷേപിച്ചാൽ കൂടുതൽ ലാഭം കിട്ടും, അതുകൊണ്ട് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തോളി, അത് ക്രെഡിറ്റ് കാർഡ് എടുത്തോളി. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു ഗാംബ്ലിംഗ് ആണ് ഈ ക്രെഡിറ്റ് കാർഡ് എന്നുള്ളത്. നമുക്കൊക്കെ ക്രെഡിറ്റ് കാർഡിൻ്റെ കോള്, ബാങ്കിലെ അക്കൗണ്ട് ഉള്ളവർക്കൊക്കെ ക്രെഡിറ്റ് കാർഡിൻ്റെ കാർഡ് ഇഷ്ടം പോലെ വരുന്നുണ്ടാവും. ഇതൊക്കെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, ഇവിടെയൊക്കെ രണ്ട് തരത്തിലാണ് സംഭവിക്കുന്നത്. ഒന്ന് ഹൈ റിസ്ക് ആൻഡ് ഹൈ റിട്ടേൺ എന്നാണ് എക്കണോമിക്സ് പറയുക. നമ്മൾ കൂടുതൽ റിസ്ക് എടുത്താൽ നമുക്ക് കൂടുതൽ റിവാർഡ്, റിട്ടേൺ അല്ലെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം എടുക്കാം. നിങ്ങൾ കുറച്ചേ റിസ്ക് എടുക്കുന്നുള്ളെങ്കിൽ നിങ്ങൾക്ക് കുറച്ചേ ലാഭം കിട്ടൂ. അപ്പം ഞാൻ കൂടുതൽ റിസ്ക് എടുക്കുന്നു എങ്കിൽ എനിക്ക് കൂടുതൽ റിട്ടേൺ കിട്ടുന്നു, കൂടുതൽ ലാഭം കിട്ടുന്നു. അതുകൊണ്ട് ഞാൻ ലോട്ടറി എടുക്കാൻ തയ്യാറാകുന്നു, പലതും എടുക്കാൻ തയ്യാറാകുന്നു, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നു. ഇതിങ്ങനെ കൂടുതൽ റിസ്ക് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു പ്രശ്നം വരുന്നുണ്ട്. എന്താണ് അപ്പുറത്ത് വരുന്ന പ്രശ്നം? ഇപ്പൊ ഞാനും ഇതിൽ ഒരാളും കൂടിയും കൂടിയിട്ടാണ് ഒരു ട്രാൻസാക്ഷൻ നടന്ന, ഒരു ഇടപാട് നടന്നത്. ഞാൻ നല്ല റിസ്ക് എടുത്തു, സ്വാഭാവികമായിട്ടും ഞാൻ മാത്രം റിസ്ക് എടുത്താൽ പോരാ, ഇയാളും റിസ്ക് എടുക്കേണ്ടി വരും. ഞങ്ങൾ രണ്ടുപേരും റിസ്ക് എടുക്കുമ്പോഴേ ഒരു ട്രാൻസാക്ഷൻ ആകൂ. എനിക്കാണ് ലാഭം കിട്ടിയതെങ്കിൽ ഇദ്ദേഹത്തിന് ഹൈ ലോസാണ് കിട്ടുക. ഇത് ആധുനിക എക്കണോമിക്സ് ഒരിക്കലും സംസാരിക്കാത്ത വിഷയമാണ്. ഇന്ന് നടക്കുന്ന, നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവുമെന്നും അറിയില്ല, ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇപ്പോൾ പേപ്പർ എടുത്ത് നോക്കിയാലേ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്ന് കുറഞ്ഞു, സെൻസെക്സ് കൂടി, കുറഞ്ഞു, നിഫ്റ്റി ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പേപ്പറിൽ, ചില പേപ്പറുകൾ രണ്ടും മൂന്നും പേജ് അതുണ്ടാവും, ചില പേപ്പറുകൾ ഒരുപാട് സ്ഥലത്തുണ്ടാവും. ടി വി എടുത്ത് നോക്കിയാൽ സൈഡിൽ ഇതേ കാണൂ, സൈഡിൽ എപ്പോഴും ഇതിൻ്റെ വർത്തമാനം ഉണ്ടാവും. ഒരു സാധനം ഇങ്ങനെ പച്ചയും ചുവപ്പുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി മറിയുന്നുണ്ടാവും. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിച്ചതിൻ്റെ ഘടകവിരുദ്ധമായ വളരെ വലിയ ഗാംബ്ലിംഗ് ആണ് മൈസിറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ മൈസിറിന്റെ ആകത്തുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ, ചില സ്റ്റോക്കുകൾ പറഞ്ഞ ഷെയറുകൾ, ഈ ഷെയറുകളിൽ ഭയങ്കരമായിട്ടുള്ള ഫ്ലക്ച്വേഷൻസ്, വ്യതിയാനങ്ങൾ ഇങ്ങനെ ടി വി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, പേപ്പറുകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ ഒന്നും നടക്കുന്നില്ല. എന്താ നടക്കുന്നത്? ഒന്നും നടക്കുന്നില്ല. ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാലേ, നമ്മളെ നാട്ടിലൊക്കെ ഭൂമിക്ക് എങ്ങനെ വില കൂടിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിരുന്ന ആശയങ്ങളെങ്ങാനും സ്വീകരിച്ചിരുന്നെങ്കിൽ നമ്മളെ നാട്ടിലൊന്നും ഭൂമിക്ക് വില കൂടില്ലായിരുന്നു. ഇപ്പൊ ഞാൻ പോയിട്ട് ഒരു ഭൂമി ഒപ്പിക്കും, ആ ഭൂമിക്ക് ടോക്കൺ കൊടുത്തിട്ട് അത് എൻ്റെ കയ്യിൽ കബിള് നടന്നിട്ടില്ല, കബിള് എന്നാ പറയാ, ഞാൻ അതിനെ റിസീവ് ചെയ്തിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല. കബിള് ചെയ്യാത്തതിന് മുമ്പ് തന്നെ വേറൊരാൾക്ക് 100,000 ഭൂമി, ഞാൻ 100,000 പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ, ഞാൻ 150,000 വെക്കും, അയാൾ 150,000 ടോക്കൺ കൊടുത്തിട്ട് അയാൾ 200,000 വിൽക്കും, ഇങ്ങനെ കോടികൾക്കാണ് വിൽക്കുന്ന ഒരു പരിപാടി തുടങ്ങി. ഇങ്ങനെയാണ് ലോകത്തിലെ ഒട്ടുമിക്ക ട്രാൻസാക്ഷനും. നമ്മൾ കൊണ്ടോട്ടി അങ്ങാടിയിൽ വാങ്ങുന്ന കുരുമുളകും അരിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ലോകത്ത് ഇതൊക്കെ ചെറിയ മാർക്കറ്റാണ്, ഇതിനൊന്നും മാർക്കറ്റ് അറിയില്ല ലോകം. ലോകത്ത് ഡെറിവേറ്റീവ്സ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്, മണി മാർക്കറ്റ് എന്നൊക്കെ പറയാണ്ട്, അതുകൊണ്ടാണ് പേപ്പറിലെ രണ്ടും മൂന്നും പേജൊക്കെ ഇതിനു വേണ്ടി നീക്കി വെക്കുന്നത്. ലോകത്ത് ഒരു ദിവസം നടക്കുന്ന ഡെറിവേറ്റീവ്സ്, ഞാൻ പറയുന്ന ഈ ട്രാൻസാക്ഷനെ ഒന്ന് നോട്ടിലൂടെ, ഡോളറിലൂടെ പ്രിന്റ് അടിച്ചിട്ട് മേലോട്ട് ഇങ്ങനെ വെച്ചു നോക്കുക, എന്നാൽ സൂര്യനിൽ എത്തി അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും 150 ഇന്നത്തെ കണക്കല്ല കേട്ടോ, ഒരു 10 വർഷം മുമ്പത്തെ കണക്കാണ്,
174 പ്രാവശ്യം ഡോളർ ഇങ്ങനെ ഉണ്ടാവും പോൽ. ചന്ദ്രനിലേക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2000 ചില്ലാം പ്രാവശ്യം ഡോളർ വെക്കുന്ന എത്ര ട്രാൻസാക്ഷൻ ഒരു ദിവസം നടക്കുന്നുണ്ട്. എന്താണ് ബാക്കിലുള്ളത്? ഒന്നും ബാക്കിലില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇനി മറ്റൊരു ഉദാഹരണം പറഞ്ഞുതരാം. അത് ഞാൻ മനസ്സിലാണെങ്കിൽ വളരെ കൃത്യമായിട്ടൊരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ഇദ്ദേഹത്തോട് വന്നിട്ട് പറഞ്ഞു, എൻ്റെ അടുത്ത് ഒരു കിലോ കുരുമുളക് ഉണ്ട്, എനിക്ക് 100 രൂപയ്ക്ക് വിറ്റു പറഞ്ഞു. ഇയാൾ പറഞ്ഞു, ഫാറൂഖുസ്ഥാൻ്റെ അടുത്തുള്ള കുരുമുളക് ഇദ്ദേഹത്തോട് പറഞ്ഞു 200 രൂപയ്ക്ക് വിറ്റു പറഞ്ഞു. ഇങ്ങനെയാണ് പോവുകയാണ്. എൻ്റെ അടുത്ത് കുരുമുളക് ഉണ്ട് എന്ന് ആരാ കണ്ടത്? ആരും കണ്ടിട്ടില്ല. അവസാനം എത്തുമ്പോത്തിന് കുരുമുളകിന്റെ വില 2 കോടി രൂപയോ 3 കോടി രൂപയോ ആയിട്ടുണ്ടാവും. ഇതാണ് നടക്കുന്നത്. ഇപ്പൊ ക്രിപ്റ്റോ കറൻസി പറഞ്ഞിട്ട് ചില സാധനങ്ങൾ നടക്കുന്നുണ്ട്. ആർക്കാണിത് അറിയ? ആരാണിത് കണ്ടത്? എന്താണ് ഇതിന്റെ പിൻബലം? അതുകൊണ്ടാണ് ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിയ ബൈനകുമുൽ അദാവത്ത വൽ ബഗ്ളാ ഫിൽ ഖംരി വൽ മൈസർ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇങ്ങനെ ഞാൻ നീട്ടി സംസാരിക്കില്ല. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ബുഖാരി ഉസ്താദ് സംസാരിക്കാനുണ്ട്. ഇങ്ങനെ നമ്മൾ ഓരോ വിഷയങ്ങൾ എടുത്തു നോക്കിയാലും പരിശുദ്ധ ഖുർആന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാഫിയകളെ ഒതുക്കിയിട്ടുണ്ട്, ഭൂമാഫിയകളെ ഒതുക്കിയിട്ടുണ്ട്. ഇത്തരം എല്ലാ മാഫിയകളെ എല്ലാത്തിനെയും ഒതുക്കിയതാണ് പരിശുദ്ധ ഖുർആൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ സാമ്പത്തിക പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ പറയണമെങ്കിൽ തൊഴിലില്ലായ്മ ഖുർആൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആധുനിക സമ്പത്ത് വ്യവസ്ഥ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഇവിടെ തൊഴിലില്ലായ്മ വർദ്ധിക്കുകയുള്ളൂ. ഇവിടെ ഒരിക്കലും തൊഴിലില്ലായ്മ പരിഹരിക്കൂല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ വർദ്ധിക്കുകയുള്ളൂ, പട്ടിണി വർദ്ധിക്കുകയുള്ളൂ. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഒറ്റ കാര്യം കൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, ഇപ്പം അടുത്ത് ഗൾഫിൽ നിന്ന് ഒരു സുഹൃത്ത് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ 30 വർഷം ഗൾഫിൽ ജോലി ചെയ്തു, പക്ഷെ ഉസ്താദെ എൻ്റെ ക്ലാസ് കേട്ടതിന് ശേഷമാണ് വിളിക്കുന്നത്. ഉസ്താദ് പറഞ്ഞു എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യണം, പക്ഷെ ഞാനിതുവരെ അങ്ങനെ ആരടുത്തൊന്നും കേൾക്കാത്തതുകൊണ്ട് ഈ 30 വർഷത്തിൻ്റെ ഇടയിൽ ഇൻവെസ്റ്റ് ഞാൻ ചെയ്യാത്തത് കൊണ്ട് എനിക്ക് വലിയ നഷ്ടബോധമുണ്ടായി. ഞാൻ ഒരുപാട് സ്ഥാപനങ്ങളെ സഹായിച്ചിട്ടുണ്ട്, വ്യക്തികളെ സഹായിച്ചിട്ടുണ്ട്, ഞാൻ പലതും ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, ഡൊണേഷൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഞാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു, നിങ്ങൾ ആഖിറത്തിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തത്, ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ സംഭാവന എന്ന് പറഞ്ഞാൽ ആഖിറത്തിലേക്കാണല്ലോ. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച ഒരു സംഗതിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത്. ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കരുത് എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ്റെ ആത്യന്തികമായ തീരുമാനം. പക്ഷെ ആർക്കെങ്കിലും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നാൽ 100 വട്ടം അദ്ദേഹത്തെ സഹായിക്കണം എന്നുള്ളതും കൂടിയും ഖുർആന്റെ നിർദ്ദേശമാണ്. എപ്പോഴും മേലത്തെ കയ്യിനാണ് ഖൈർ എന്നുള്ളത് നമ്മൾ കേൾക്കുന്നതാണ്. താഴെ കയ്യിനല്ല ഖൈർ, വാങ്ങുന്ന കയ്യിനല്ല ഖൈർ, എപ്പോഴും മേൽക്കൈയിനാണ് ഖൈർ. മേൽക്കൈയിന് ഖൈർ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, നമുക്ക് പ്രോഫിറ്റ് കിട്ടണം, നമ്മളെ കയ്യിൽ പണമുണ്ടാവണം. വവജദ ഖലാലൻ ഫഹദ വവജദ കാഇലൻ ഫഅഗ്ന എന്നാണ് ഖുർആന്റെ ഒരു എക്കണോമിക് പ്രിൻസിപ്പിൾ എന്നുള്ളത്. നബിയെ, അങ്ങ് ജീവിതത്തിന്റെ ആദ്യ ഘട്ടത്തിലൊക്കെ ഒരു സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടായിരുന്നുവെങ്കിലും അവസാന ഘട്ടത്തിൽ അങ്ങേക്ക് ഗുണയുണ്ടായി എന്നുള്ളത് വളരെ വലിയൊരു സാമ്പത്തിക പ്രിൻസിപ്പിൾ, ഒരു സാമ്പത്തിക സിദ്ധാന്തം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്താണ്? ജീവിതത്തിൽ നമ്മൾ ജനിച്ചത് എങ്ങനെ എന്നുള്ളത് പ്രശ്നമല്ല, പക്ഷെ മരിക്കുമ്പോഴേക്കും നമുക്ക് വനിയാവണം. ഈ ലോകത്തിൻ്റെ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ടുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവരുത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നമ്മളെപ്പോഴും ജൂൺ 5 കേൾക്കുന്ന ഒരു ഹദീസാണ്, ഇതാ ഖാമത്തി സഅത്തു, ഖിയാമത്ത് നാൾ വന്നു, വഫിയതി അഹദിക്കും ഫസീല, നിങ്ങളുടെ കയ്യിൽ ആരുടെങ്കിലും കയ്യിൽ ഒരു ചെറിയ ഒരു ചെടി ഉണ്ട് എന്ന് വെക്കുക, നഫൽ യഗരിസിഹ എന്നുള്ളതാ. ഈ ഹദീസ് വിശദീകരിച്ച് മഹാന്മാരൊക്കെ പറഞ്ഞു, നമ്മൾ എത്ര പ്രായം ചെന്നാണെങ്കിലും നമ്മളെ കയ്യിൽ പണമുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം, ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം, മറ്റെന്തിനെങ്കിലും ഹലാലായ ഇൻവെസ്റ്റ്മെന്റ് നടത്തണം, എന്നാലേ അടുത്ത തലമുറക്ക് ഇവിടെ ജീവിക്കാൻ കഴിയൂ. ഒരു സ്വഹാബി വന്ന് ഹജ്ജത്തുൽ വദാഇന്റെ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ എൻ്റെ അടുത്ത് ആകപ്പാടെ ഒരൊറ്റ മകള് മാത്രമേ ഉള്ളൂ, എനിക്കാണെങ്കിൽ ഒരുപാട് സമ്പത്തും ഉണ്ട്, അപ്പൊ ഞാൻ ഈ സമ്പത്തൊക്കെ ദീനിന് വേണ്ടി ചെലവഴിക്കട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചില്ല. എന്നാൽ പകുതി കൊടുക്കട്ടെ ദീനിന്, അതും സമ്മതിച്ചില്ല. മൂന്നിലൊന്ന് കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവര് നിന്റെ വാരിസീങ്ങൾ, നിന്റെ അനന്തരന്മാര് ജനങ്ങളുടെ കയ്യിൽ ഇങ്ങനെ കൈനീട്ടി നടക്കുന്നേക്കാള് നിനക്ക് അതൊരു ഇഷ്ടമായി നീ കാണരുത്. നീ നിന്റെ വാരിസീങ്ങളെ കൈനീട്ടാത്തവരായിട്ട് ഉപേക്ഷിച്ചു പോകലാണ് നിനക്ക് ഏറ്റവും വലിയ ഖൈർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയെ പഠിപ്പിച്ചു. അതുകൊണ്ട് എൻ്റെ ഈ ചെറിയ പ്രസംഗത്തിൻ്റെ ഒരു മെസ്സേജ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, പരിശുദ്ധ ഖുർആൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ, ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്,
നമ്മൾ കയ്യിലുള്ള പൈസയെ പൂർണ്ണമായിട്ടും ചെലവഴിക്കാതെ ഒരല്പമെങ്കിലും, എത്ര വരുമാനം കിട്ടുന്ന ആളാണെങ്കിലും ഒരല്പമെങ്കിലും സേവ് ചെയ്ത് അതിനെ മാറ്റിവെച്ച് ജീവിതത്തിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാവണം. ഹലാലായ ഇൻവെസ്റ്റ്മെന്റ് ആവണം. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സുഫഹാക്കളുടെ കയ്യിൽ നമ്മൾ പണം കൊടുക്കരുത് എന്നും പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ സുഫഹാക്കളുടെ അടുത്തൊന്നും കൊടുക്കാതെ നല്ല തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് കൾച്ചർ നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ മലപ്പുറം ജില്ലയിലെ എല്ലാവരും വളർത്തിയെടുക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ വിളിച്ചതിന് ബഹുമാനപ്പെട്ട ഹസൻ സക്കാഫി ഉസ്താദിനോടും മറ്റു ഇതിന്റെ സംഘാടകരോടും എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തി. ഈ ഖുർആൻ ക്ലാസ്സിന് അള്ളാഹു ഇനിയും ദീർഘായുസ് നൽകുമാറാവട്ടെ. ഉസ്താദിനും അള്ളാഹു ദീർഘായുസ് മാഫിയത്തും നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ നിർത്തുന്നു. വആഖിറു ദുആവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പ്രിയ രക്ഷിതാവേ, ഒരു നിമിഷം. നമ്മുടെ മക്കൾക്ക് മികച്ച മദ്രസാ വിദ്യാഭ്യാസം നൽകൽ നമ്മുടെ കടമയാണല്ലോ. നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഇരു സമസ്തകളുടെയും സിലബസ് പ്രകാരം നിങ്ങളുടെ കുട്ടിയെ മനസ്സിലാക്കി വളരെ ഫലപ്രദമായി ഓൺലൈൻ മദ്രസ ട്യൂഷൻ നൽകുന്നു CMM മദ്രസ ട്യൂഷൻ. ലോകത്ത് എവിടെ നിന്നും എപ്പോഴും സൈക്കോളജിക്കൽ മെത്തഡുകളിലൂടെ സൗഹൃദപരമായ അധ്യാപന രീതി, തജ്വീദ് ട്രെയിനിങ്ങിൽ പ്രാവീണ്യം നേടിയ ടീച്ചേഴ്സിന്റെ ഖുർആൻ പരിശീലനം, കുട്ടികളിൽ ധാർമ്മിക മൂല്യങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ പ്രത്യേക പരിശീലനം, എല്ലാ മാസവും എക്സാം നടത്തി നിലവാരമുള്ള പഠനം ഉറപ്പുവരുത്തുന്നു. കൂടാതെ എക്സാം ഓറിയന്റഡ് റിവിഷൻ ഡെസ്ക്, മോഡൽ എക്സാം, റെമഡിയൽ ക്ലാസുകൾ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, രക്ഷിതാക്കൾക്ക് പാരന്റിംഗ് ക്ലാസുകൾ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, സിസ്റ്റമാറ്റിക് കരിക്കുലം. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. CMM നോളജ് വേൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ്.